ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് സംസാരിക്കാനായി സമയമായി. നമുക്ക് സംസാരിക്കാനുള്ളത് ക്രിസ്റ്റഫർ എൻകുക്കു. ഇപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് ഡുംഫ്രീസിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നു, ജാസ്കോ ഗ്വാർഡിയോളിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നു. അപ്പൊ ഈ വാർത്തകളൊന്നും നമുക്ക് വിശദീകരിക്കാം മൊത്തത്തിൽ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്രിസ്റ്റഫർ എൻകുക്കു. വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ മെഡിക്കലും കഴിഞ്ഞു, കോൺട്രാക്ട് ടേംസും എഗ്രി ചെയ്തു. ഇനി ആർ ബി ലൈപ്സിഗ് ആയിട്ടുള്ള ടേംസ് എഗ്രി ചെയ്തിട്ട് ചെക്കനെ എന്ന് കിട്ടും എന്നുള്ളതാണ് ഉള്ള ഒരു വാർത്തകൾ ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു വാർത്ത ഐ ഫൈൻഡ് ഇറ്റ് റിയലി വിയേർഡ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്ലെയറിനെ സൈൻ ചെയ്യാണ്ട് മെഡിക്കൽ ചെയ്യാനായിട്ടുള്ളൊരു അവകാശം ഉണ്ടോ, ചെയ്യാൻ പാടുമോ എന്നെനിക്കറിയില്ല. അഥവാ പുള്ളിക്കാരൻ വേറെ ഏതെങ്കിലും പേരിൽ മെഡിക്കൽ ചെയ്തത്, ആ ചെയ്ത മെഡിക്കൽ നമ്മുടേതായിട്ടുള്ള ഒരു അപ്രൂവ്ഡ് ഡോക്ടറിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മേ ബി, ബട്ട് യു നോ, കോൺട്രാക്ട് പോലും സൈൻ ചെയ്യാണ്ട് എഗ്രി പോലും ചെയ്യാണ്ട് നമ്മൾ മെഡിക്കലൊക്കെ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ വാട്ട് എവർ സെയ്ഡ് ആൻഡ് ഡൺ, ക്രിസ്റ്റഫർ എൻകുക്കു ഇപ്പോ വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ദ ട്രാൻസ്ഫർ എമൗണ്ട്. ആൻഡ് ചെൽസി ആർ ബി ലൈപ്സിഗിനെ ജാൻവരിയിൽ എൻകുക്കുവിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയായിട്ട് എൻടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻടൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടെ പ്രീമിയം ഒക്കെ കൊടുത്തിട്ട് മച്ചാനെ വിടൂ എന്നുള്ളത്. ആൻഡ് നമ്മുടെയും ആർ ബി ലൈപ്സിഗിന്റെയും റിലേഷൻഷിപ്പ് കേടുവാണ്. നമ്മുടെ ടീം ഓണറിനെ മേടിച്ചു, ടീം ഓണറിനെ തിരിച്ചു കൊടുത്തു. ആൻഡ് ടീം ഓണറാണ് ഏജന്റ് ആയിട്ട് നമുക്ക് വേണ്ടി ആർ ബി ലൈപ്സിഗിലെ എൻകുക്കുവിന്റെ അടുത്ത് പറയുന്നത്, പുള്ളിക്കാരൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ആണ് എൻകുക്കുവിന്റെ അടുത്ത് ചെൽസിനെ കുറിച്ച് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി, കാരണം ഫാൻസ് ഒക്കെ ഫുൾ ടൈം എപ്പോഴും ടീം ഓണറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആൻഡ് ചെക്കനിപ്പോ അവിടെ തിരിച്ചു പോയിട്ട് ഗോൾ അടിക്കാനൊക്കെ തുടങ്ങി. അപ്പോ എൻകുക്കു ജാൻവരിയിൽ വരുമോ എന്നുള്ളതായിരുന്നു. ആർ ബി ലൈപ്സിഗ് യു സി എൽ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നേനെ. നൗ അവർ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. നൗ ജാൻവരിയിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആർ ബി ലൈപ്സിഗ് ജാൻവരിയിൽ വിടാൻ താല്പര്യം കാണിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബട്ട് ഓവറോൾ ഹി ഈസ് ഗോണ്ട് ബി അവർ പ്ലെയർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുന്നത്. വേറെ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് അതോടൊപ്പം തന്നെ ഗ്വാർഡിയോൾ ഒരു ചെൽസി പ്ലെയർ ആവാനായിട്ടുള്ള ഒരു സാധ്യത. ആൻഡ് ഈ ഗ്വാർഡിയോളിന്റെ ഇത്രത്തോളം അഡ്വാൻസ്ഡ് അല്ല, എൻകുക്കുവിന്റെ അത്രയും അഡ്വാൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും അറ്റ്ലീസ്റ്റ് കുറെ പോസിറ്റീവ് ടോക്സ് നടന്നു വെച്ചിരിക്കുന്നു. ആൻഡ് നമ്മുടെ ഡയറക്ഷൻ ഗ്വാർഡിയോൾ ചെൽസി പ്ലെയർ ആവാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്കാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. സോ ആർ ബി ലൈപ്സിഗ് നമ്മൾ വീണ്ടും പോയി റെഡി ചെയ്യുന്നു. ക്രിസ്റ്റഫർ എൻകുക്കു ആൻഡ് ജാസ്കോ ഗ്വാർഡിയോൾ പ്ലെയർ ആവാനായിട്ടുള്ള ഒരു സാധ്യത. ഇതിൽ എൻകുക്കു മോർ ഓർ ലെസ് ചെൽസി പ്ലെയർ ആവാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ. അതോടെ തന്നെ ഇന്റർ മിലാന്റെ ഡുംഫ്രീസ്, നൗ ഡുംഫ്രീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സീസണിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഡുംഫ്രീസ് നടക്കില്ല, ഡുംഫ്രീസിനെ ഇന്റർ മിലാൻ വിടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ആൻഡ് ഇന്റർ മിലാന്റെ വിക്ടോറിയ പ്ലാസന്റെ മത്സരം ഞാൻ കാണാനുണ്ടായി. ആൻഡ് സത്യം പറഞ്ഞാൽ ഡുംഫ്രീസ് ഇന്റർ മിലാൻ വിടേണ്ട ഒരു കാരണമില്ല. കാരണം ഹീസ് എ റെഗുലർ സ്റ്റാർട്ടർ, ഹി പ്ലേസ് റിയലി റിയലി വെൽ ആസ് എ റൈറ്റ് വിംഗ് ബാക്ക്. അവരുടെ സിസ്റ്റം വളരെ നല്ല ജെല്ലായി പോകുന്നുണ്ട്. വെരി അറ്റാക്കിംഗ്, നല്ല ഒരു ഗുഡ് ക്വാളിറ്റി പ്ലെയർ ഉള്ള ഒരു റൈറ്റ് വിംഗ് ബാക്ക് തന്നെയാണ് ഡുംഫ്രീസ്. ഞാൻ അധികം കളികളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ആ കണ്ട കളി വെച്ചിട്ടുള്ള ഒരു പോയിന്റ് പറയുകയാണ്. ആൻഡ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ് ജെയിംസ് ഇസ് ഒബ്വിയസ്ലി ഇഞ്ചേർഡ്, അപ്പൊ അതുകൊണ്ട് ഡുംഫ്രീസിനെ മേടിക്കുന്നു. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡുംഫ്രീസ് എന്നൊരു പ്ലെയർ ചെൽസിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുക? കാരണം എന്തെന്നാലും തന്നെയും റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് അവിടെ റീസ് ജെയിംസ് നമ്മുടെ ഓൾറെഡി ഉണ്ട്. ഹി ഈസ് ഓൾവേസ് ഗോണ്ട് ബി ദ ഫസ്റ്റ് ചോയ്സ്. ആൻഡ് ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ള വരാനും, അതും ഫസ്റ്റ് ചോയ്സ് റെഗുലറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിന് താല്പര്യമുണ്ടോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. ആൻഡ് ഇന്റർ മിലാനിന് ഡുംഫ്രീസിനെ വിൽക്കാനായിട്ട് താല്പര്യമുണ്ടോ, അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൻഡ് ഇന്റർ മിലാനായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മോശമൊന്നായിട്ടൊന്നുമില്ല. ലുക്കാക്കുസ് ആകെ നടന്നെങ്കിലും തന്നെ റിലേഷൻഷിപ്പ് ഇസ് പ്രെറ്റി സോളിഡ്. ബട്ട് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിസിഷൻ. സി ചെൽസിയെ സംബന്ധിച്ച് നല്ലതാണ്, ഡുംഫ്രീസും റീസ് ജെയിംസും ഒരുമിച്ച് നമ്മുടെ ടീമിലുള്ളത്. ആൻഡ് ഫൊഫാന, ചാലബ, സോ ഫോർ പീപ്പിൾ അറ്റ് ദ റൈറ്റ് സെന്റർ ബാക്ക്, റൈറ്റ് വിംഗ് ബാക്ക് റോളിന് വേണ്ടിയായിട്ട് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. സോ അത് നല്ലൊരു ന്യൂസ് ആണ്. പക്ഷെ ഡുംഫ്രീസിനെ പോലെ ഒരു പ്ലെയറിന് റെഗുലറായിട്ട് ഇന്റർ മിലാനിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്തുകൊണ്ട് ചെൽസിയിൽ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് വരണം എന്നുള്ളൊരു ചോദ്യം ഇല്ലായിക്കില്ല. നമുക്ക് കണ്ടറിയണം വാട്ട്സ് ഗോണ ഹാപ്പൻ വിത്ത് ഡുംഫ്രീസ് എന്നുള്ളത്. ആൻഡ് മറ്റുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ബ്രൂണോ ഹിമാരസ്, ന്യൂ കാസിന്റെ പ്ലെയറിനെ റിയൽ മാഡ്രിഡ് താല്പര്യം പ്രകടനം കടുപ്പിക്കുന്നു. അതുപോലെ തന്നെ ചെൽസി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ടു സൈൻ ബ്രൂണോ. പക്ഷെ എനിക്കൊരു ഒരു കാര്യം ഉറപ്പാണ്, ന്യൂ കാസൽ എന്തുവന്നാലും വിൽക്കില്ല. ആൻഡ് ന്യൂ കാസൽ ബ്രൂണോന്റെ അടുത്ത് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷൻ നിലനിർത്താനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു 10%, അല്ലെങ്കിൽ അതിൽ കുറവ് ബ്രൂണോ ചെൽസിയിലേക്ക് വരാൻ. കാരണം ന്യൂ കാസൽ എന്തെന്നാലും ന്യൂ കാസൽ വിൽക്കുകയാണെങ്കിൽ അത് എൽ ബി മണ്ടത്തരമായിരിക്കും. കാരണം അവരൊരു ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇടയിൽ അവരെന്തിനാ വിൽക്കുന്നത്? ആൻഡ് അവർ കാശിന് ആവശ്യമുള്ള ഒരു ക്ലബ് അല്ല.
അപ്പൊ ഏതൊരു ദിശയിൽ നോക്കിയാലും ബ്രൂണോ ഹിമാറസിനെ വിൽക്കേണ്ട ഒരു അവസ്ഥയിലല്ല. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബയൺ മ്യൂണിക്ക് ഒരിക്കലും 80 മില്യൺ കൊടുത്ത് ഡെലിറ്റിനെ മേടിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ബയൺ മ്യൂണിക്ക് പുഷ്പം പോലെ 80 മില്യൺ കൊടുക്കുകയും ചെയ്തു, ഡെലിറ്റിനെ മേടിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കാം, പക്ഷേ ഇറ്റ് ബി സർപ്രൈസ്, ഭയങ്കര സർപ്രൈസ് ആയിപ്പോ ന്യൂ കാസിൽ ബ്രൂണോ ഹിമാറസിനെ വിൽക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ക്രേസി. കാരണം ഒരു ടീം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ക്ലബ് എന്തുകൊണ്ട് ഒരു പ്ലെയറിനെ വിൽക്കണം എന്നുള്ളൊരു ചോദ്യം വരും. സൊ ലൈക്ലിഹുഡ് ഓഫ് ബ്രൂണോ ഹിമാറസ് മൂവിംഗ് ടു ചെൽസി ഈസ് വെരി വെരി ലെസ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ചെൽസിയുടെ ഇന്റന്റ് വളരെ ക്ലിയർ ആണ്. ഒരു ക്ലിയർ ക്ലീൻ സി ഡി എം അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത വളരെ വളരെ ക്ലിയർ ആണ്. ഈവൻ ദോ അൽവാരസിനെ നമ്മൾ ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാൻവരി അല്ലെങ്കിൽ ഇനി ദിവസം കൂടുതലോളം അറിയാൻ പറ്റും ആരൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട് ഓൺ ക്രിസ്റ്റഫർ എൻകുക്കു, ഗ്വാർഡിയോൾ, ഡുംഫ്രീസ് ആൻഡ് ഫൈനലി ബ്രൂണോ ഹിമാറസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ്കേപ്പ് ഫ്രം ചെൽസിക്കാരൻ.